നിങ്ങൾക്കറിയുന്ന പോലെ ഈ കലോത്സവത്തിൽ നിന്ന് കുടിയിറങ്ങും കലക്കൻ കൊല്ലം. കൊല്ലം കലകി പൊളിച്ച്, ഇനിയിപ്പോ പ്രത്യേകിച്ച് കലക്കാനൊന്നുമില്ല. ഷെബിത് റാവത്തർ കൂടി നമുക്കൊപ്പം കലോത്സവ വേദിയുടെ മുന്നിൽ നിന്ന് ചേരുകയാണ്. ആശ്രമ മൈതാനിയിലായിരുന്നു എല്ലാ വേദികളും. അപ്പോൾ പ്രധാനപ്പെട്ട വേദിയുടെ മുന്നിൽ നിന്ന് ഷെബിത് റാവത്തർ ചേരുന്നു. ഷെബീർ, ഗുഡ് മോർണിംഗ്. പറയൂ ഷെബീർ. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. എസ്കേൻ, നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ അത് കൊല്ലത്തെ ഇളക്കി മറിച്ചു. അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ യുവതലമുറയുടെ ഒരു കലാവിരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ആസ്വദിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുകയും ചെയ്തു. ഇന്ന് ഏതായാലും ഈ സ്കൂൾ കലോത്സവത്തിൻ്റെ കൊടിയിറങ്ങുകയാണ്. ഈ ആവേശം മുൻപ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടും പക്ഷേ കൊടിയിറങ്ങിയിട്ടില്ല. ആവേശം അതിൻ്റെ ഏറ്റവും വലിയ ഉയർന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. മാത്രമല്ല, ആരായിരിക്കും കൂടുതൽ പോയിന്റിൽ മുന്നിലെത്തുക, ഏത് സ്കൂളായിരിക്കും ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടുക, ഇതടക്കമുള്ള കാര്യങ്ങൾക്കായി ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് പാലക്കാട് നിന്ന് ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടാൻ സാധ്യതയുള്ള BSS ഗുരുകുലം. അവരെ കഴിഞ്ഞ തവണയും ഒക്കെ വലിയ തരത്തിലുള്ള പ്രകടനം കാഴ്ചവെച്ചതാണ്. അവരാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. നിങ്ങളുടെ സ്കൂളിന്റെ പ്രതീക്ഷ ആദ്യം പറഞ്ഞാട്ടെ. സ്കൂളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നിങ്ങൾക്ക് തന്നെയായിരിക്കും ഇത്തവണ. ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും സാൻസ്ക്രിട്ടും നമുക്ക് തന്നെയാണ്. പോയിന്റ് തന്നെ വന്നിട്ടുണ്ടോ സ്കൂളിന്? വ്യക്തിഗത പോയിന്റ് വന്നിട്ടുണ്ടോ? നമുക്ക് ലീഡ് നമ്മളാണ്, എപ്പോഴും പോലെ നമ്മൾ ലീഡാണ്. ഒരു ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് 29 ഐറ്റംസ് ആയിട്ടും, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് ഒരു 35 ഐറ്റംസും, സയൻസ് സ്ട്രീറ്റിൽ നിന്ന് 9 ഐറ്റംസ് ആയിട്ടും നമ്മൾ ഈ സ്കൂളിൽ ഈ പഠിത്തത്തിനിടയിൽ ഈ തിരക്കിനിടയിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ കലാപ്രകടനങ്ങൾ അല്ലെങ്കിൽ ഈ കലാമത്സരങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയമൊക്കെ കണ്ടെത്തിയതിന് പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ? പ്രത്യേക ശ്രദ്ധ. ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങൾ അത്രയും രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ജൂണിൽ തുടങ്ങുന്ന പ്രാക്ടീസാണ്, ഇതിനു വേണ്ടി അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. കല എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സ്കൂളിലുള്ള എല്ലാവർക്കും ലഹരിയാണ്. ഏതായാലും നമുക്ക് നിങ്ങളുടെ പ്രകടനം ഒന്ന് കണ്ടത്, നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ മത്സരിച്ചതാ? ദേശഭക്തി ഗാനോ? അതെ. അതൊന്ന് ഒന്ന് കണ്ടു നോക്കിയാ, ജസ്റ്റ് ഒന്ന് ഓക്കെ. ചോരയ്ക്കുമരുചോര ചിന്താരേ, കൈകളാലായുധമെടുക്കാതെ, അഹിംസയാ മുടവാളാൽ മഹായുദ്ധം വിജയിച്ചു ധീരരനശ്വര. പടകൾ തൻ കുട്ടില സമര വഴികളിൽ നേരിൻ പരിചയാൽ നാടു കാത്ത വീരരെ, പോരാടി പടവെട്ടി വിജയിച്ചൊരു മണ്ണിതിൻ മാനത്തെ കാക്കുവാൻ ധീരരെ പോരുവിൻ. തോക്കിൻ മുനകളെ വീറു കാട്ടിയെതിരിടാൻ നാടിൻ വിജയമേ ഹൃദയ മധുര ലഹരിയായി, ഭാരതമേ നീ എന്നും ലോകത്തിന് മഹിതമാ, സ്വാതന്ത്ര്യ പുലരിയായി എരിയുന്നൊരു ദീപമാ. ലോകത്തെ കാത്തൊരു ദിവ്യ സ്വരൂപിണി നീ, ഗീതത നീതിയാൽ വേദത്തിൻ ജതികളാൽ നിർവൃതിദായിനി നീ. ഹിന്ദു മുസ്ലിം എന്നു ചൊല്ലി എന്നും ഭാരതത്തെ രണ്ടായി പിരിച്ചതില്ലേ, എന്നാൽ എന്നും ഈ ഒരു മതൻ നൈതിരിയണയാതെ ഒന്നിച്ചു വാണതില്ലേ. വളരെ ഗംഭീരം, വളരെ ഗംഭീരം. അതായത് നമുക്ക് ഇത് ഇതിന് ശേഷം കാണണം, നിങ്ങൾ ഏറ്റവും കൂടുതൽ പോയിന്റ് അടിച്ചതിന് ശേഷം നിങ്ങളെ കാണണം. നിങ്ങൾ ഈ പറഞ്ഞ മാസങ്ങളുടെ കഷ്ടപ്പാടൊക്കെ ഈ ഒരു കോർഡിനേഷനിൽ ഈ പ്രകടനത്തിൽ കാണാനുള്ളത് കേൾക്കാൻ കഴിയുന്നതിന് വലിയ സന്തോഷമാണ്. നമുക്ക് കാണാം ഈ പോയിന്റൊക്കെ അനൗൺസ് ചെയ്തതിന് ശേഷം BSS ഗുരുകുലം പാലക്കാടാണോ ഒന്നാമതെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾ എനിക്ക് ചെലവെയ്യണം. ബിസ്കേൻ, ഇതാണ് ഈ കുട്ടികളുടെ ഇക്കാര്യത്തിൽ ആത്മവിശ്വാസം, വലിയ തരത്തിലുള്ള ആത്മവിശ്വാസം ഇവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഈ തോൽവിയും ജയവും ഒന്നും ഇല്ലെങ്കിൽ കൂടി തന്നെ എല്ലാം കലയാണ്, കലാപ്രതിഭകളാണ്. സ്കേൻ,